ഈ റൗണ്ടിന്റെ പേരാണ് അതായത് ഞാൻ ഫയർ ചെയ്യാൻ പോവാണ്. അയ്യോ ദൈവമേ, റെഡി? ഞാൻ എപ്പോഴേ റെഡി. സെൻസർ ബോർഡിനെ പറ്റി ഒരു ബ്ലാക്ക് ബോർഡിൽ എഴുതാൻ പറഞ്ഞാൽ എന്തെഴുതും? ഞാൻ ഒരു വട്ടപൂജ്യം വരയ്ക്കും. ആവശ്യമില്ലാത്തൊരു സംഭവം അത്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരു അഞ്ചോ ആറോ ആൾക്കാർ ഇരുന്നിട്ട് തീരുമാനിക്കേണ്ടതല്ല മനുഷ്യന്റെ സെൻസിബിലിറ്റി, അല്ലല്ലോ. റൈറ്റ്. 3 കോടി ജനങ്ങളുണ്ട്, അതിൽ 6 ആൾക്കാർ അവരെങ്ങനെ കയറിപ്പറ്റിയെന്ന് എനിക്കറിയില്ല. അവര് അവരുടേതായ താല്പര്യ രീതിയിൽ സെക്സ് കൂടുതലാണ്. ഞാൻ പറയട്ടെ, സെക്സ് സിനിമ വരട്ടെ, ആവശ്യമുള്ളവരെ കാണുള്ളൂ പോയിട്ട്. നിങ്ങൾ ആരെങ്കിലും നിർബന്ധിച്ചിട്ട് പോയി കാണേണ്ട സിനിമ ആണെന്ന് പറയില്ല. ഭയങ്കര വയലൻസ് ഉള്ള സിനിമ വന്നോട്ടെ, വയലൻസ് ആവശ്യമുള്ള പോയി കണ്ടോളൂ. സെൻസറിന് ഇപ്പോൾ കൂടുതലുള്ളത് എന്ത്? ചൂസ് വൺ. സെൻസിബിലിറ്റി ഓർ പിന്നെ സെൻസ് ഇല്ലായ്മ. സെൻസറിന് വേണ്ടത് എന്ത്? കണ്ണ്, കാത്. തലച്ചോറും വേണം. കണ്ണും കാതും ഉണ്ടെങ്കിൽ കാണും ചെയ്യും, കേൾക്കും ചെയ്യും, പക്ഷെ ഇത് ഒന്ന് വിശകലനം ചെയ്യാൻ എന്തെങ്കിലും വേണ്ടേ? അടുത്ത വർഷത്തെ സംസ്ഥാന അവാർഡ് കമ്മിറ്റിക്ക് ജോയ് മാത്യു ഈ വർഷം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഉപദേശം ഞാൻ കൊടുത്തു കഴിഞ്ഞു. ഒന്ന് രണ്ട് സ്ഥലത്തൊന്നും കൂടെ വേണമെങ്കിൽ പറയാം. അവാർഡ് കമ്മിറ്റി എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് കേട്ടോ, അത് ആരെങ്കിലും കേട്ടിട്ടൊക്കെ നടപ്പിൽ വരുത്തുകയാണെങ്കിൽ നല്ലതാണ്. ഒരു ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ പങ്കെടുത്ത് പരിചയം ഒരു ക്രൈറ്റീരിയ ആയിട്ട് എടുക്കുക. കാരണം ജഡ്ജിന് ലോക നിലവാരത്തിൽ സിനിമ എവിടെ എത്തി നിൽക്കുന്നു, മലയാള സിനിമ എവിടെ എത്തി നിൽക്കുന്നു എന്ന് അറിയെങ്കിലും വേണ്ടേ? ഈ മലയാളത്തിൽ ഇറങ്ങുന്ന 80 വടം കണ്ടിട്ട് ലോക സിനിമയുടെ നിലവാരത്തിൽ അളക്കാൻ പറ്റില്ല അത്. അപ്പോൾ ഒന്നും വേണ്ട, തിരുവനന്തപുരത്ത് നമ്മൾ നടത്തുന്ന ഫെസ്റ്റിവലുണ്ട്, തിരുവനന്തപുരം ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ പങ്കെടുക്കുക, 2 കൊല്ലം അടുപ്പിച്ച് പങ്കെടുക്കുക, ആ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുക ജൂറി മെമ്പർ. 1, 2, ഈ ഇതൊരു ദൃശ്യ ശ്രാവ്യ മാധ്യമമാണ് സിനിമ എന്നുള്ളത്. അപ്പോൾ എന്ത് വേണം? കണ്ണ് വേണം അല്ലേ, നല്ല കാഴ്ചയുള്ള കണ്ണ് വേണം. 2, നല്ല കാത് നല്ല ക്ലിയർ ആയിരിക്കണം. കാരണം ഇപ്പോൾ റസൂൽ പൂക്കുട്ടിയെ പോലെയൊക്കെയുള്ള രംഗനാഥ് രവിയെ പോലെയൊക്കെയുള്ള പ്രഗത്ഭന്മാർ സൗണ്ടൊക്കെ ചെയ്യുമ്പോൾ ഒരു മുട്ടുസൂചി വീഴുന്ന ശബ്ദം നമുക്ക് കേൾക്കാം, തിയേറ്ററിൽ ഡോൾബിയിലൊക്കെ കേൾക്കാം, പക്ഷെ ചെവിട്ടിൻ്റെ ഉള്ളിൽ ഇത് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ കേൾക്കാൻ പറ്റില്ല. അപ്പോൾ അയാൾ എഴുതിയിട്ട് നിശബ്ദ സിനിമയാണ് എന്ന് എഴുതി വെക്കും. ഞാൻ പറയട്ടെ, നിങ്ങൾ ജൂറി മെമ്പർമാരുടെ പ്രായം എടുത്തു നോക്ക്, കേരളത്തിലല്ല നാഷണൽ ലെവലിൽ എടുത്തു നോക്ക്, 70 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് എത്രമാത്രം അവരുടെ കാതും കണ്ണൊക്കെ പ്രവർത്തനക്ഷമമായിരിക്കും? നിങ്ങൾ പറയും. എൻ്റെ റിക്വസ്റ്റ് അത്, അങ്ങനെയുള്ളവർ ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഒരു പൊതു താല്പര്യ ഹർജി കൊടുത്തിട്ട് ഞാൻ വിവാഹം ഉണ്ടാക്കാൻ പറയല്ല, ഇവരൊക്കെ കോടതി കൊടുത്തു, അല്ലെ കോമഡി നാടകം ഞാൻ പറയുന്നത് കേട്ടോ, ഇവരൊക്കെ കോടതി കൊണ്ട് ഞാൻ പറയും ഇവരുടെ കാത് കണ്ണു ഒന്ന് ടെസ്റ്റ് ചെയ്യണം. Well, that's Joy Matthew, director of Shatter, with me on Club FM. Charge up. Ton കണക്കിന് ഫൺ. ഞാൻ കുറച്ച് വാക്കുകൾ പറയാം, ഇതിന് 1-line ഡെഫിനിഷൻ കൊടുക്കുക. ജോയ് മാത്യു ആസ് എ മേക്കർ, റെഡി? ആദ്യം അർത്ഥം പറയുക. കപട സദാചാരം. കപട സദാചാരം അത്രേ ഉള്ളൂ, പകൽമാനായി ജീവിക്കുക, രാത്രി നമ്മൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഒരാണും പെണ്ണും കൂടെ രണ്ടും തമ്മിൽ സംസാരിച്ച് നിന്നാൽ തന്നെ മൂന്നാമതൊരുത്തം വന്നിട്ട് എന്താ അവിടെ അതിൽ ഇടപെടുക. സദാചാര പോലീസ് ചെയ്യാൻ വയ്യ. അതായത് മൊറാലിറ്റി എന്നൊരു സാധനം ഉണ്ടല്ലോ, അങ്ങനെ ആ മൊറാലിറ്റി ഇല്ലാത്തൊരു മൊറാലിറ്റി ഉണ്ടെന്ന് നടിക്കുകയും എന്നിട്ട് അതിന് ഓപ്പോസിറ്റ് ആയിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുക. ഓപ്ഷൻ 2, വെള്ളമടി ഓഫ് എ മലയാളി. ഡിഫൈൻ. ഇറ്റ്സ് പാർട്ട് ഓഫ് ഹിസ് ലൈഫ് നൗ. വെള്ളമടിക്കുന്നു, മരിക്കുന്നു. കോഴിക്കോട് ഒരു സ്ഥലത്തിന്റെ പേരാ വെള്ളിമാട് കുന്നതാണ്. അപ്പോൾ അതിന് നമ്മൾ എൻ്റെ ഫ്രണ്ട് ജയേന്ദ്രൻ എന്ന് പറയും, മാതൃമീൽ ആദ്യം ഉണ്ടായിരുന്നു, പിന്നെ മരിച്ചുപോയി. അപ്പോൾ ജയേന്ദ്രനും നമ്മൾ കുറച്ച് ആൾക്കാർ കൂടെ ഇങ്ങനെ കാറിലിങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് വെള്ളിമാട് കുന്നു, വെള്ളമടിക്കുന്നു. അടുത്ത സ്റ്റോപ്പ് മേരിക്കുന്നാണ്, മരിക്കുന്നു. ഇത് രണ്ടും അടുത്തടുത്താണോ എന്ന് ചോദിച്ചു. മലയാളിക്ക് ഏറ്റവും അധികം കേരള ഗവൺമെൻറ് ഏറ്റവും അധികം റവന്യൂ ഉണ്ടാക്കി കൊടുക്കുന്നൊരു ബിസിനസ്സും കൂടിയാണ്. പക്ഷേ ഏറ്റവും മോശമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഷോപ്പുകളാണ് മദ്യം വെക്കുന്ന ഷോപ്പുകൾ. ക്യൂ, വെയിലത്ത് മനുഷ്യൻ ക്യൂ നിൽക്കണം. 1, പൊതിഞ്ഞു കൊടുക്കാൻ ഒരു കടലാസ് പോലും തരില്ല. ഒരു മദ്യപന്റെ വേദന. 12,000 കോടി രൂപയാണ് വരുമാനം ബിവറേജ് കോർപ്പറേഷൻ. ഏറ്റവും മോശമായിട്ടുള്ള വൃത്തിഹീനമായിട്ടുള്ള ഔട്ട്ലെറ്റുകളാണ്. നോക്കിയിട്ടുണ്ടോ ബിവറേജസിന്റെ എന്ത് സ്റ്റൈലായിട്ട് ചെയ്യാതൊക്കെ? അല്ലേ, ഇത് റേഷൻ കട വഴി കൊടുക്കണമെന്ന് എന്റെ അഭിപ്രായം. ശരിക്കും ഓരോ വീട്ടിലേക്ക് ആവശ്യമുള്ളവർ കൊടുത്താൽ മതി, അല്ലാത്തവണ് വാങ്ങണ്ട. അപ്പം എന്താ, സ്ത്രീകൾക്ക് സ്ഥാനം കിട്ടും വീട്ടില്, കാരണം ഈ റേഷൻ വാങ്ങാൻ പോകുന്ന അധികം സ്ത്രീകളൊക്കെ ആയിരിക്കും, അരിയും ഗോതമ്പൊക്കെ. ഞാനിപ്പോ 3-4 വാക്കുകൾ പറയാം, ഒറ്റ വരിയിൽ അല്ലെങ്കിൽ ഒറ്റ വാക്കിൽ ഇതിന്റെ റിയാക്ഷൻ പറയുക. നോക്കാം. ചീഫ് വിപ്പ്. പൊളിറ്റിക്സിലെ അച്ഛൻ മകൻ ബന്ധം. സിനിമാ കഥ. വെല്ല, ലങ്കയിലെ തമിഴ് ജനത. കാരുണ്യർഹിക്കുന്ന ഒരു പ്രശ്നമാണത്. അവസാനമായിട്ട് ഡിഫൈൻ ജോയ് മാത്യു. സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി. എന്നെ നിങ്ങൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുക? ഫിലിം മേക്കർ ആയിട്ട് നിങ്ങൾക്ക് അപ്പോൾ പറയും നിങ്ങൾ നാടകത്തിൻ്റെ ആളാണ്, നാടകകൃത്താണ്, പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് ആയിരുന്നു, മീഡിയയിൽ വർക്ക് ചെയ്തിരുന്നു, അഭിനയിക്കുന്നുണ്ട്, ഇങ്ങനെ അങ്ങനെ ഒരു ടോട്ടാലിറ്റി ഇല്ല എന്നെ സംബന്ധിച്ചിടത്തോളം. അതന്നെ എൻ്റെ പ്രശ്നം. ടൺ കണക്കിന്. ടൺ കണക്കിന് ഫൺ. Jay Sean.
ജോയ് മാത്യു കളിച്ച ഏറ്റവും രസമുള്ള നാടകത്തിന്റെ ഒരു എക്സ്പീരിയൻസ്? അയ്യോ, അതൊരുപാടുണ്ട്. ഏറുകൊണ്ടതോ കാശില്ലാണ്ട് കഷ്ടപ്പെട്ടതോ? അതൊക്കെ കാശില്ലാതെ കഷ്ടപ്പെട്ടു. പൊളിറ്റീഷ്യൻസിന്റെ പോലീസുകാരുടെ തല്ലുകൊണ്ടതോ? നാടകം കളിച്ചിട്ട് പോലീസ് പിടിച്ചതുണ്ട്. പോലീസ് പിടിക്കാൻ വന്ന് ചമ്മി പോയതുണ്ട്. അത് ഞങ്ങള് ചമ്മിയത് പോലീസ്. അത് 79 80 മറ്റാണ്. ഞാൻ കോളേജ് വിദ്യാർത്ഥിയാണ്. അപ്പൊ ഞങ്ങളന്ന് ഞാൻ ഇത്തിരി രാഷ്ട്രീയത്തിൽ വെച്ച് എക്സ്ട്രീം ആയിട്ട് രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന ആളാണ്. നക്സൽ എന്നാണ് അതിനെ വിളിക്കുന്നത്? അതെ, നക്സലൈറ്റ് മൂവ്മെന്റിന്റെ വിദ്യാർത്ഥി സംഘടന ഉണ്ടായിരുന്നു, വിപ്ലവ വിദ്യാർത്ഥി സംഘടന. അപ്പൊ ഞങ്ങൾ കൾച്ചറൽ വിഭാഗത്തിന്റെ ചുമതലയൊക്കെ എനിക്കായിരുന്നു. അപ്പൊ അതിൽ പ്രധാനമായിട്ടും ക്യാമ്പസുകളിൽ നാടകം സംഘടിപ്പിക്കുക, ക്യാമ്പസ് തിയേറ്റർ. അപ്പൊ ഞാനും എന്റെ സുഹൃത്തുക്കളും ഒക്കെ കൂടെ കേരളത്തിലെ പല കോളേജുകളിലും യാത്ര ചെയ്യുകയും അവിടെയൊക്കെ ക്യാമ്പസ് തിയേറ്റർ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമം നടത്തുകയും ചെയ്തു, നാടകങ്ങൾ കളിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ ഇ കെ നയനാർ സർക്കാർ അക്കാലത്ത് ഒരു നിയമം കൊണ്ടുവന്നു. പഴയ ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള നിയമമാണ്, നാടകം കളിക്കുന്നതിന് മുമ്പ് അതിന്റെ സ്ക്രിപ്റ്റ് പോലീസിൽ കാണിച്ചിട്ട് അപ്രൂവൽ വാങ്ങണം. അത് പഴയ കരുനിയമാണ്, അത് വീണ്ടും അവർ ഇംപ്ലിമെന്റ് ചെയ്തു. അങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ വിപ്ലവ വിദ്യാർത്ഥി സംഘടനയുടെ മഞ്ചേരി ജില്ലാ സമ്മേളനം നടക്കുന്നു. അപ്പോൾ ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് സമ്മേളനം. ഇപ്പോഴൊന്നല്ല കേട്ടോ, 80 കൊല്ലം കുറെ മുമ്പാ. താൻ ജനിച്ചിട്ടുണ്ടോ? എനിക്കറിയില്ല. ഞാൻ സാറുടെ അമ്മ അറിയാൻ പിന്നെ യുനോ റിലീസ് ആകുമ്പോഴാണ് എന്റെ അമ്മ എന്നെ റിലീസ് ആക്കി. ഓ, ഭാഗ്യവാൻ, ചരിത്ര മുഹൂർത്തത്തിലാണ്. എന്റെ അമ്മ അറിയുന്നത് അങ്ങനെ. ആ, വെരി ഗുഡ്. അപ്പൊ ഈ നാടകം ഉണ്ട് എന്ന് പറഞ്ഞപ്പോ പോലീസ് റെഡി ആയിരുന്നു. പോലീസ് നാട്ടുകാരൊക്കെ കാണാൻ നിൽക്കുന്നുണ്ട്. നാട്ടുകാർ പൊതുവെ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ വരുമ്പോൾ വളരെ ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കും. എന്താ പിള്ളേർ കാണിക്കുന്നത്? ആ, എന്താ കാണിക്കുന്ന അറിയാൻ വേണ്ടി. അപ്പൊ പോലീസ് പിടിക്കുന്ന ഉറപ്പാണ്. അപ്പൊ പോലീസ് എസ് ഐ പരിവാരങ്ങളൊക്കെ വന്നു. ആരാ നാടകം കളിക്കുന്നു വെച്ചാൽ പറഞ്ഞു, ജോയ് മാറ്റുക, ഞാനാണ്. സ്ക്രിപ്റ്റ് കാണിച്ചിട്ടുണ്ടോ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ? അപ്പോൾ ഞാൻ പറഞ്ഞു, സ്ക്രിപ്റ്റ് ഇല്ലേ അതിന്? സ്ക്രിപ്റ്റ് ഇല്ലേ? ഇത് മിമിക്രിയാണോ? മിമിക്രിയല്ല, മൈമ എന്ന് പറഞ്ഞു. മൈമോ? അതെന്താ അത് എന്ന് വെച്ചാൽ ഹെഡ് കോൺസ്റ്റബിൾ. അന്ന് മൈമോ അതൊന്നും പോപ്പുലറല്ല, ടെലിവിഷനൊന്നും ഇല്ലല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് ഇതിനുള്ളതിൽ? ഇതിലൊന്നും ഇത് ചിരിക്കുന്നതും അറിയുന്നതും മാത്രമേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ, വേറെ ഡയലോഗൊന്നുമില്ല, ഡയലോഗൊന്നുമില്ല. എന്നാൽ നോക്കട്ടെ. അങ്ങനെ ടേപ്പ് റെക്കോർഡറൊക്കെ ഓൺ ചെയ്ത് അപ്പോൾ ഇതൊരു മൈം പ്ലേ ആണ്. അപ്പോൾ അതിലാകെ ഹാന്ന് ചിരിക്കുന്നതും പിന്നെ കരയുന്ന ഒരു സാധനമുള്ളൂ. പോലീസുകാർ ഒരു മണിക്കൂർ ടേപ്പ് റെക്കോർഡർ ഓൺ ചെയ്ത് വെച്ചിട്ട് ആകെ കിട്ടിയത് ചിരിക്കുന്നതും കരയുന്നതുമാണ്. അപ്പോൾ ഇതിൻ്റെ കോമഡി ഇവിടെ നിന്നല്ല, മറ്റൊരു സമരത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തിട്ട് മഞ്ചേരിയിൽ ഞങ്ങൾ ജയിലിൽ കിടന്നു. വിദ്യാർത്ഥികളെ ഞങ്ങൾ അഞ്ച് വച്ചാണ്. അപ്പോൾ എന്നെ കാണാൻ വേണ്ടിയിട്ട് അച്ഛൻ വന്നു ജയിലിൽ. അതൊക്കെ സിനിമ പോലെയാണ് കേട്ടോ. ഇപ്പോൾ ആലോചിക്കുമ്പോൾ അന്ന് നിങ്ങൾക്കൊന്നും ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ അച്ഛൻ വന്നു കാണാൻ വന്നപ്പോൾ അച്ഛൻ അറിഞ്ഞൊരു പോലീസ് വാർഡൻ ഉണ്ട് അവിടെ. ഒരു അയാൾ ചോദിച്ചു, അല്ല നിങ്ങളെന്തിനാണ് ഇവിടെ വന്ന്? പറഞ്ഞു, എൻ്റെ മോനും ഇവിടെ ഇങ്ങനെ സമരക്കേറ്റ് ബന്ധപ്പെട്ട് നക്സലൈറ്റായിട്ട് ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞു, ഇപ്പോൾ വേറൊരുത്തിന് ഇറങ്ങിയിട്ടുണ്ട്, അവന് ഒച്ചില്ലാതെ നാടകം കളിക്കില്ല അവൻ്റെ പണി, ഒച്ചില്ലാത്ത നാടകം. അപ്പോൾ ആ ഡയലോഗില്ല, കരയച്ചിരിക്കുക. ആ അങ്ങനെയാണല്ലേ, അങ്ങനെ അപ്പോൾ നമുക്ക് അറസ്റ്റ് ചെയ്യാനും പറ്റൂല. അപ്പോൾ എന്താ നിങ്ങളെ മോൻ്റെ പേര്? എൻ്റെ മോൻ്റെ പേര് ജോയ്. ഫുൾ പേരെന്താ? ജോയ് മാത്യു. നിങ്ങളെ മോൻ തന്നെയാത്? അച്ഛൻ വീട്ടിൽ നിന്ന് എന്നോട് ചോദിക്കും, നീയാണ് അവിടെ ഇങ്ങനെ നാടകം കളിച്ചിരുന്നത്? കരച്ചിലും ചിരിയും മാത്രമേ ഉള്ളൂ, ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇനി അതുള്ളപ്പോൾ പറയണം, എനിക്കത് കാണാനാണ്. ഇങ്ങനെ രസകരമായ കുറെ അനുഭവങ്ങളുണ്ട്. Well, that's Joy Matthew, director of Shatter, with me on Club FM. Charger. Done kanakina. Fun. ഞാൻ ജോയ് മാത്യു, ഷട്ടറിന്റെ സംവിധായകൻ, നാടകകൃത്ത്, നടൻ, ആൻഡ് വാട്ട് നോട്ട്. സാറ് നാടൻ പാട്ടിന്റെ ആളാണെന്ന് എനിക്കറിയാം. ഒരു നാടൻ പാട്ട് സാർ, പാപ്പുണ്യാശം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു മന്ത്രവാദിയുടെ കൂടെ താമസിച്ചിരുന്നു കുറെ കാലം. മന്ത്രവാദിയുടെ കൂടെ? വെരി ഇൻട്രസ്റ്റിംഗ്. ചത്തകോഴിയെ പറപ്പിക്കുന്ന അല്ല, അയാള് ഒടിമറിയ, പട്ട് നോക്കി പറയുക, അതൊക്കെ ഉണ്ട്. ആ പിന്നെ കൈവശം എടുക്കുക, എനിക്കറിയാതൊക്കെ. അതെയോ? പിന്നെ അതിനെ കുറിച്ച് ഉടൻ തന്നെ ചോദിക്കുന്നതായിരിക്കും. അതവിടെ ഇരിക്കട്ടെ, എന്താണ് പറഞ്ഞു വരുന്നത്? അല്ല, ആ പാപ്പുണ്യാശൻ എഴുതിയിട്ടുള്ള കുറെ പാട്ടുകളുണ്ട്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. അയാളൊരു ജീനിയസ് ആണ്. ആ പാപ്പുണ്യാശൻ്റെ ഒരു പാട്ടുണ്ട്, ആ പാട്ട് ഞാൻ ദുബായിൽ നാടകം ചെയ്തപ്പോൾ അപ്പോൾ അതിൽ ഞാൻ ആ പാട്ട് യൂസ് ചെയ്തു. നാലുപേരി പാടാം. ഓ മതി. ചുണ്ടേലി ചുരുണ്ടേലി പരന്നേലി പന്നേലി ചുണ്ടേലി ചുരുണ്ടേലി പരന്നേലി പന്നേലി മേൽപ്പുര വിരുദൻ പതിര കൂറ്റൻ പകലതി ധീരൻ മേൽപ്പുര മന്നല്ല കെട്ടിച്ച പെണ്ണിൻ്റെ താലി കരണ്ടലി കെട്ടിക്കാത്ത പെണ്ണിൻ്റെ കത് കരണ്ടലി മണ്ണത്തിപ്പാറുൻ്റെ മുണ്ടും കെട്ടും കരണ്ടലി പാപ്പുണ്ണിയാശാൻ്റെ പാടിപ്പുര കരണ്ടലി ലാലലാലലാ. Fantastic. That's director Joy Matthew with me on Club FM Star Jam. Ton kanakinu. Ton kanakinu fun.
അത് ചുണ്ടലി ചുരുണ്ടലി പരനെല്ലി പന്നെലി മേൽപ്പുര വിരുദൻ പതിരക്കൂറ്റൻ പകലതി ധീരൻ മേൽപ്പുര മന്നൻ ലാലലാ കെട്ടിച്ച പെണ്ണിന്റെ കാത്ത് കരണ്ടലി കെട്ടിക്കാത്ത പെണ്ണിന്റെ അങ്ങനെ ഞാൻ പറഞ്ഞില്ല അതിൻ്റെ ഇമേജസ് ഒക്കെ അവസാനം പാപ്പുണ്ണി ആശാൻ്റെ പടിപ്പുര കരണ്ടലി അയാളുടെ വീടിൻ്റെ പടിപ്പുര കരണ്ടു